ബയസിങ് ഓഫ് ഈ ഡയോഡ്. അപ്പോൾ നമ്മൾ ബയാസിങ് എന്താണെന്ന് പറഞ്ഞു, രണ്ട് ടൈപ്പ് ബയസിങ് നമ്മൾ പറഞ്ഞു, ഇതൊക്കെയായിരുന്നു ഫോർവേഡ് ബയസിങ് ആൻഡ് റിവേഴ്സ് ബയസിങ്. അപ്പോൾ ഈ ഫോർവേഡ് ബയസിങ്ങിലും, ഫോർവേഡ് ബയസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ബാറ്ററി അല്ലെങ്കിൽ സെല്ലിൻ്റെ പോസിറ്റീവ് നമ്മൾ പി ജംഗ്ഷനിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഫോർവേഡ് ബയസിങ്. ആൻഡ് നെഗറ്റീവും പി സൈഡുമാണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സൈനാണ് നമ്മൾ എന്താണ് പിൻ്റെ അടുത്തേക്ക്, നമ്മൾ പി ജംഗ്ഷനിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മളെന്ത് വിളിക്കും, അതിന് നമ്മളെന്ത് വിളിക്കും, റിവേഴ്സ് ബയാസിങ് നമ്മൾ പറയും. അപ്പോൾ ഇതിൽ രണ്ടിലും വരുന്ന ജസ്റ്റ് ഒരു കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്നൊക്കെ ഒരു ചെറിയൊരു പോർഷനാണ് ഈ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, ഫോർവേഡ് ബയസിങ് നമുക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് കൊടുത്തിരിക്കുന്ന പിയിലേക്കാണ്. ഇതാണ് നമ്മൾ ഫോർവേഡ് ബയസിങ്. എൻ്റെ വേറെ രണ്ട് ഫിഗർ ഞാനിവിടെ കാണിക്കാം. ഇറ്റ് ഇസ് കോൾഡ് ഫോർവേഡ് ബയസിങ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നമുക്കിവിടെ കാണാൻ പറ്റുന്ന എങ്ങനെയാണ്, പോസിറ്റീവ് സൈഡ്, പോസിറ്റീവ് സൈഡാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഒരു ഓക്കെ, പോസിറ്റീവ് സൈഡാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഇത് ഇലക്ട്രോൺ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും ഇവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പോസിറ്റീവ്, ഇതാണ് നമ്മൾ പോസിറ്റീവ്, പോസിറ്റീവ് സൈഡ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് ജസ്റ്റ് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു നിങ്ങൾ ഓർത്താൽ മതി. കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോയി ഡയോഡിൻ്റെ അടുത്തേക്ക് പോവാണ്. ഡയോഡും ഫോർവേഡ് ബയസിങ്ങിലാണ്. ഫോർവേഡ് ബയസിങ് ആകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഫോർവേഡ് ആണെങ്കിലും നമ്മൾ ആ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട് അല്ലേ, ആ ഡിപ്ലീഷൻ ലെയറിൽ എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടോ ആ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്താൽ മാത്രമേ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഓരോ പർട്ടിക്കുലർ മെറ്റീരിയലിൽ നമ്മൾ എടുക്കുന്ന ഡയോഡിനനുസരിച്ച് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളെടുക്കുന്ന ഒരു സിലിക്കൺ മെറ്റീരിയൽ ആണെങ്കിൽ, സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു 0.7 volt ആയിരിക്കും എന്ത് ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. 0.7 volt ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ, നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. നമ്മൾ പറയുകയാണ് ഇവിടെ നമ്മൾ ടോട്ടൽ വോൾട്ടേജ്, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന സെല്ലിൻ്റെ EMF എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എപ്സിലോൺ എന്ന് കൺസിഡർ ചെയ്യണം, എപ്സിലോൺ എന്ന് കൺസിഡർ ചെയ്യണം. ഇതിലുള്ള കൊടുക്കുന്ന കറണ്ട്, അതായത് ഈ ഒരു ഫോർവേഡ് കറണ്ട് I എന്നുള്ള കറണ്ടാണ് പാസ് ചെയ്യുന്നത്. ഫോർവേഡ് കറണ്ട് എന്താണ് നമ്മൾ എടുക്കുന്നത്, I എന്ന് പറഞ്ഞ കറണ്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്ററും എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ആ വോൾട്ടേജ്, അതായത് നമ്മുടെ ഡയോഡിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് നമ്മളെങ്ങനെയാണ് പറയുക, സാധാരണ സീരീസ് പോലെയാണ് കണക്ഷൻ ഉള്ളത്. സോ വോൾട്ടേജ് വിൽ ബി സം ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ആർ ആൻഡ് വോൾട്ടേജ് അക്രോസ് ഡയോഡ് അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ വിൽ ബി ഈക്വൽ ടു വി ആർ, ആ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പ്ലസ് വി ഡി. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒന്നുകൂടി മാറ്റി എഴുതാം, ഈക്വൽ ടു വി ആർ എന്ന് പറയുന്നത് എന്താണ്, I ഇൻറ്റു ആർ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്, പ്ലസ് ഈ വി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പർട്ടിക്കുലർ ഡയോഡ് സിലിക്കൺ ഡയോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതൊരു ഒരു 0.7 വരും. സോ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഐൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക, ഐ ഈക്വൾ ടു 0.7 ആദ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടു വരും, അപ്പം എന്തുവരും, എപ്സിലോൺ മൈനസ് 0.7 ഡിവൈഡഡ് ബൈ ആറ് വരും ഇങ്ങോട്ടേക്ക്. ഇങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ വരിക, ഈ ഇക്വേഷനാണ്, ഇതാണ് നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർവേഡ് ബയസിങ് കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി, അത് തന്നെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, സിലിക്കൺ ഡയോഡ് ആകുമ്പം വി ഡി, വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ് വി ഡി വിൽ ബി ഈക്വൾ ടു 0.7 volt, ദെൻ എബ്സിലോൺ വിൽ ബി ഈക്വൾ ടു വി ആർ പ്ലസ് വി ഡി, ദറ്റ് ഇസ് ഈക്വൾ ടു ഐ ആർ പ്ലസ് 0.7, ദെൻ ഐ ആർ ഇസ് ഈക്വൾ ടു എബ്സിലോൺ മൈനസ് 0.7. സോ ഐ വിൽ ബി ഈക്വൾ ടു എബ്സിലോൺ മൈനസ് 0.7/r എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമുക്കിതിന് അക്രോസ് നമുക്ക് വോൾട്ടേജ് എത്രയാണെന്ന് അറിയില്ല. ജസ്റ്റ് നമ്മൾ, അതായത് നമ്മൾ കൊടുക്കുന്ന സെല്ലിൻ്റെ വോൾട്ടേജ് ഇപ്പോൾ 12 volt ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 12 volt ആണ് വോൾട്ടേജ് നമ്മളെ കയ്യിലുള്ളത്. നമുക്കെങ്ങനെ എഴുതാം, ഈ 12 volt ആണ് എന്തായി പോകുന്നത്, അക്രോസ് ദ റെസിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ അല്ലെങ്കിൽ ഐ ആർ പ്ലസ് പിന്നെന്താണ് വി ഡി അല്ലേ, അക്രോസ് ദ ഡയോഡ് വി ഡി എന്ന് പറയും. അപ്പോൾ നമുക്കിതിനെ ഇതേപോലെ മാറ്റി എഴുതാം, 12 volt. അപ്പോൾ ഇങ്ങോട്ടേക്ക് മൈനസ് വരും, വി ഡി എന്ന് പറയുന്ന 0.7 ആണ് സിലിക്കൺ ആണെങ്കിൽ. അപ്പോൾ എന്ത് വരും ലാസ്റ്റ് നമുക്ക് ഇക്വേഷൻ, എന്ത് വരും, ഐ വിൽ ബി ഈക്വൽ ടു എബ്സിലോൺ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്, 12 - 0.7 ഡിവൈഡഡ് ബൈ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ആർ. ലാസ്റ്റത്തെ ഇക്വേഷൻ ഞാൻ 12 volt ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മളുടെ റിവേഴ്സ് ബയാസിങ്, റിവേഴ്സ് ബയാസിൻ്റെ കുറേ ഡയഗ്രാംസ്, രണ്ട് ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, നമ്മൾ സെല്ലിൻ്റെ, നമ്മൾ കൊടുക്കുന്ന സെല്ലിൻ്റെ നെഗറ്റീവ് സൈഡാണ് നമ്മൾ എന്തിലേക്ക് കൊടുത്തിരിക്കുന്നത്, ഡയോഡിൻ്റെ പി പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പിയിലേക്ക് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്,
പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവിനെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിവേഴ്സ് ബയാസിംഗ് ആണ്, പോസിറ്റീവും നെഗറ്റീവും ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, ജസ്റ്റ് ഒന്നുകൂടി പറയാം. അതായത് ഈ ഇതിപ്പോൾ എന്താണ് എ കെ എന്ന് കൊടുത്തിട്ടില്ലേ, എ എന്ന് പറയുന്നത് ശരിക്കും ആനോട് കാഥോഡ് എന്ന് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അതായത് എ എന്ന് പറഞ്ഞ സൈഡ് പി പോർഷനാണത്, പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പി പോർഷനാണ്. പി പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും ആരുണ്ടാവുക, ഹോൾസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലേ. എൻ എന്താണ് നെഗറ്റീവ് സൈഡിൽ ആരുണ്ടാവുക, ഇലക്ട്രോണാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യണം, ഇലക്ട്രോണ് ഇവിടുന്ന് ഈ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യണം, എന്നാൽ മാത്രമേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ടാവുള്ളൂ, കറണ്ട് ഉണ്ടാവുള്ളൂ. ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം എന്ത് കാരണം, ഇലക്ട്രോണിനെ ആരെങ്കിലും അട്രാക്ട് ചെയ്യണം. അതായത് ഈ സൈഡ് പോസിറ്റീവ് ആവണം, ഈ സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താവണം, പോസിറ്റീവ് ആണ്, നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് ആണ്. ഇവിടെ പോസിറ്റീവ് കൊടുത്താൽ മാത്രമേ ഈ പോയിന്റ് പോസിറ്റീവ് ആവുള്ളൂ. ഈ പോയിന്റ് പോസിറ്റീവ് ആയാൽ മാത്രമേ ഈ ഇലക്ട്രോണിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഫോർവേഡ് ബയസിങ്ങിലാണ് ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഇവിടെ പറയുന്നത് ഫോർവേഡ് ബയസിംഗ് അല്ല, നമ്മൾ പറയുന്നത് റിവേഴ്സ് ബയസിംഗ് ആണ്. റിവേഴ്സ് ബയസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ, ഓപ്പോസിറ്റ് സൈഡിൽ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പകരം എന്തേ സംഭവിക്കുള്ളൂ, അതിലുള്ള ഡിപ്ലീഷൻ റീജിയൻ പിന്നും അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ സെപ്പറേഷൻ വീണ്ടും ഇൻക്രീസ് ചെയ്യുകയേ ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ പോലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സെയിം ഡയഗ്രാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ഇതിലൂടെ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ കറണ്ട് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്കെങ്ങനെ പറയാം, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ടോ, ഇല്ല. അങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ആറിന് അക്രോസ് എന്തുണ്ടാവില്ല, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ എപ്സിലോൺ ഇ എന്ന് പറയുന്ന സാധനം ടോട്ടലായിട്ട് എന്തിലേക്കാണ് പോകുന്നത്, നമ്മൾ ഈ ഡയോഡിലേക്ക്, ഡയോഡിൻ്റെ അക്രോസ് ആയിട്ടാണ് ഉണ്ടാവുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, നോ കറണ്ട് പാസസ്, ഒരു കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നില്ല. സോ നോ പൊട്ടൻഷ്യൽ അക്രോസ് ആർ, ആറിന് അക്രോസ് പൊട്ടൻഷ്യൽ ഒന്നും ഉണ്ടാവുന്നില്ല. സോ എപ്സിലോൺ ഈക്വൽ ടു വി ഡി, എപ്സിലോൺ ഈക്വൽ ടു വി ഡി എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ മീനിങ്, അതായത് നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ്, ടോട്ടൽ ഇ എം എഫ്, നമ്മൾ സെല്ലിൻ്റെ ടോട്ടൽ ഇ എം എഫ് എവിടെയാണ് ഡ്രോപ്പ് ആവുന്നത്, അക്രോസ് ദിസ് ഡയോഡാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് സംഭവിക്കുന്നത്, അതാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. ഞാൻ എഴുതിയതിൻ്റെ മീനിങ് അതാണ്, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ടോട്ടലായിട്ടും അവിടെയാണ് ഉണ്ടാവുന്നത്. ബാക്കി അതിൻ്റെ കണ്ടീഷൻസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ സംഭവിക്കുക എന്നൊക്കെ. സോ ഇതാണ്, നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് ഇക്വേഷൻസ് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കാം.